വെൽക്കം ബാക്ക് ടു വിക്ടീസ് ഹെൽപ്പർ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് റീഡറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദി സീഡ് ഓഫ് ട്രൂത്തിന്റെ ആക്ടിവിറ്റീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നോക്കി എഴുതിയെടുക്കുക അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം ഇന്ന് നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് നമ്പർ 23 തേർഡ് ആക്ടിവിറ്റി മുതലാണ് അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം Pingala's father was standing in front of his house. Pingala's achan, ayalde veedinte munvashathu nilkkukayirunnu. He saw the king's messengers riding towards him. Adeham kandu, avarde adutheke, rajavinte sandeshavahan ingane kudravandiyile verunnathu kandu. My God, what happened to my son? എന്റെ ദൈവമേ എന്റെ പുത്രന് എന്തു പറ്റി ഹി തോട്ട് അദ്ദേഹം ചിന്തിച്ചു വൺ ഓഫ് ദ മെസഞ്ചേഴ്സ് സെഡ് സന്ദേശവാഹകൻ ഒരാൾ പറഞ്ഞു യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ് നിങ്ങളെ പാലസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെസഞ്ചർ ആൻഡ് പിങ്ക്ലാസ് ഫാദർ ഈ മെസഞ്ചറും പിങ്കളയുടെ അച്ഛനുമായിട്ടുള്ള കോൺവെർസേഷൻ സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട് മെസഞ്ചർ യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ് നിങ്ങളെ പാലസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അവിടേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവിടെ വിളിപ്പിക്കുന്നുണ്ടെന്ന് അതിനർത്ഥം ഓക്കെ ബാക്കിയുള്ള കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നോട്ട്ബുക്കിൽ ഈ കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കണം കോൺവെർസേഷൻ ബിറ്റ്വീൻ മെസഞ്ചർ ആൻഡ് പിങ്കളാസ് ഫാദർ എന്ന ഹെഡിങ് കൊടുക്കുക അതിനുശേഷം മാത്രം എഴുതി തുടങ്ങുക പിന്നെ ടെക്സ്റ്റിൽ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെസ്സഞ്ചർ യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ് അത് ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ് നിങ്ങളെ പാലസിലേക്ക് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ഫാദർ ഹൂ ഫോർ വാട്ട് ആര് എന്തിനു വേണ്ടി മെസ്സഞ്ചർ ഇറ്റ് ഈസ് റിഗാർഡിംഗ് യുവർ സൺ ഇത് നിങ്ങളുടെ മകനെ കുറിച്ചുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫാദർ ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ മെസഞ്ചർ യുവർ സൺ ഈസ് സെലക്ടഡ് ആസ് ദ പ്രിൻസ് നിങ്ങളുടെ മകനെ ഈ രാജ്യത്തിന്റെ രാജകുമാരനായി സെലക്ട് ചെയ്തു തിരഞ്ഞെടുത്തിരിക്കുന്നു ഫാദർ ഈസ് ഇറ്റ് ട്രൂ ഇത് സത്യമാണോ ഐ കാൻ ബിലീവ് ഇറ്റ് എനിക്കിത് വിശ്വസിക്കാനേ വയ്യ ബാക്കി കൂടി നോക്കൂ അപ്പോൾ മെസഞ്ചർ എന്താണ് പറഞ്ഞത് മെസഞ്ചർ സെർട്ടൺലി തീർച്ചയായും യു ആർ വെരി ലക്കി തീർച്ചയായും നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് അതീവ ഭാഗ്യവാനാണ് കാരണം എന്താണ് നിങ്ങളുടെ പുത്രനെ ഈ രാജ്യത്തിന്റെ രാജകുമാരനായി സെലക്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ കോൺവെർസേഷൻ വൃത്തിയായി തന്നെ എഴുതുക ഞാനിവിടെ ഫാദർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പിങ്കളാസ് ഫാദർ എന്ന് കംപ്ലീറ്റ് ആയിട്ടും നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് ആക്ടിവിറ്റി നമ്പർ 4 അത് സെയിം പേജിൽ തന്നെ പേജ് നമ്പർ 23 തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക അത് സെയിം ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നതാണ് നോക്കുക യു ഹാവ് കം അക്രോസ് ദ വേർഡ് ഡിസപ്പോയിൻമെന്റ് ഇൻ ദ സ്റ്റോറി നമ്മൾ ഈ സ്റ്റോറിയിലെ ഡിസപ്പോയിൻമെന്റ് എന്നൊരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കണ്ടിട്ടുണ്ടായിരുന്നു ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക് യൂസിംഗ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഈ വേർഡിൽ നിന്നും ഡിസപ്പോയിൻമെന്റ് എന്ന വേർഡിൽ നിന്നും എത്ര വേർഡ്സ് നമുക്ക് പുതിയ പുതിയ വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മേക്ക് ആസ് മെനി വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ബിലോ കഴിയുന്നിടത്തോളം വേർഡ്സ് ഉണ്ടാക്കിയിട്ട് അത് താഴെയുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് കുറേയധികം ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണ് അല്ലേ അതിലെ ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെങ്കിൽ അതിലുള്ള ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പുതിയ വേർഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുറേയധികം വേർഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ നോക്കിക്കോളൂ വേർഡ്സ് നോക്കിക്കോളൂ നമുക്ക് തന്നിട്ടുള്ള വേർഡ് ഡിസപ്പോയിൻമെന്റ് എന്നാണ് DISAPPOINTMENT അല്ലെ ഞാൻ കുറെ വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് വായിക്കാം ശ്രദ്ധിച്ചോളൂ ഇന്ത്യ നെയിം മാൻ മെൻ പോയിന്റ് പെൻ ഓയിൻമെന്റ് ഡിസ്റ്റൻസ് അപ്പോയിൻമെന്റ് സിറ്റ് സാറ്റ് ഡോട്ട് മൈൻഡ് ടെന്റ് നോസ് ആപ്പ് സൺ ആൻഡ് സാൻഡ് ഇനിയും
കുറേ വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക, കിട്ടുന്ന അത്രയും വേർഡ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ബട്ട് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതെന്താണെന്ന് തൊട്ടടുത്ത് തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ തൊട്ട് താഴെ തന്നെ, അതായത് ആ എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന ബോക്സിന്റെ തൊട്ട് താഴെയായിട്ട് അവർ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. Now, arrange the words in the alphabetical order. ഈ നമുക്ക് കിട്ടിയ വേർഡ്സിനെ എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ, നമുക്കറിയാം ഡിക്ഷണറിയിലൊക്കെ കാണുന്ന പോലെ അല്ലേ, എയിൽ തുടങ്ങുന്ന വേർഡ്സ് ആദ്യം, ദെൻ ബിയിൽ തുടങ്ങുന്ന, അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പം എഴുതിയിരിക്കുന്ന വേർഡ്സിനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് കിട്ടുകയാണെങ്കിൽ അതും ഇതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് മാത്രം എഴുതുക. നോക്കിക്കോളൂ, ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോയിൻമെന്റ് അല്ലേ, എയിൽ തുടങ്ങുന്ന അപ്പോയിൻമെന്റ് ആയിരുന്നു, അപ്പോയിൻമെന്റ് എഴുതി. ദെൻ ബിയിൽ തുടങ്ങുന്ന ഇല്ല, സിയിൽ ഇല്ല, അതുകൊണ്ട് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് വേർഡ് ഉണ്ട്, ഡിസ്റ്റന്റ് എന്നും ഡോട്ട് എന്നും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഡിസ്റ്റന്റ് തന്നെ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നു. എന്താണ് റീസൺ? ബിക്കോസ് രണ്ടിടത്തും ഡി ഒരുപോലെയാണ്. തൊട്ടടുത്ത് വരുന്ന ലെറ്റർ നോക്കിക്കോളൂ, ഐ ഉണ്ട്, രണ്ടാമത്തെ വേർഡിൽ ഓ ആണല്ലേ. അപ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം ഐ ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് ഞാൻ ആ വേർഡ് എഴുതി. അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് ബാക്കി എല്ലാ വേർഡ്സും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴും ശ്രദ്ധിച്ച് ഇതുപോലെ എഴുതുക. പുതിയ വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും ഇതിനനുസരിച്ച് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി നമ്പർ 5, പേജ് നമ്പർ 24. നോക്കുക, ദ ഫോളോവിംഗ് ആർ ഇവന്റ്സ് ടേക്കൺ എവേ ഫ്രം ദ സ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത്. They are in a jumbled order. Rearrange the events in the correct order. ഇവിടെ താഴെ ഒരു 9 സെന്റൻസുകൾ തന്നിട്ടുണ്ട്, അത് ജംബിൾഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റോറിയിലെ പല പല ഈവെന്റ്സുകളാണ് അത്, പക്ഷേ കറക്റ്റ് ഓർഡറിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്താണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റോറി അധികം കറക്റ്റ് ആയിട്ടും അല്ലെ, നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഈ ഈവെന്റ്സിനെ കറക്റ്റ് ഓർഡറിലാക്കാനായിട്ട് നോക്കാം. ഞാൻ ഓർഡറിലാക്കിയിട്ടുണ്ട്, ഓരോ സെന്റൻസ് വായിക്കാം, അതിന്റെ കൂടെ മീനിങ്ങും കൂടി പറയാം. ഫസ്റ്റ് സെന്റൻസ്, വിദ്യാധര വാസ് എ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാരയിലെ രാജാവായിരുന്നു വിദ്യാധര. സെക്കൻഡ്, ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹം വളരെ പ്രായാധിക്യമുള്ള ഒരാളായിരുന്നു, അതിന്റെ കൂടെ കുട്ടികളും ഇല്ലായിരുന്നു. നമ്പർ 3, ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനു വേണ്ടി? ആ രാജ്യത്തിന്റെ അനന്തരാവകാശിയെ, സക്സസറിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഫോർത്ത് വരുന്നത്, ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. അപ്പം ഈ ടെസ്റ്റിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? ആ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും സീഡ്സ്, അതായത് ചെടിയുടെ വിത്തുകൾ കൊടുക്കാനായി തീരുമാനിച്ചു. ഓക്കെ, വിതരണം നടത്തി, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ വിതരണം നടത്തി, എല്ലാവർക്കും കൊടുത്തു. ഫിഫ്ത്ത് സെന്റൻസ്, പിങ്കിള ഓൾസോ ഗോട്ട് സം സീഡ്സ്. പിങ്കിള എന്ന കുട്ടിക്കും കുറച്ച് സീഡ്സ് കിട്ടി. സിക്സ്ത് സെന്റൻസ് നോക്കിക്കോളൂ, പിങ്കിള സോൾഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. പിങ്കിള എന്ത് ചെയ്തു? അവന് കിട്ടിയ വിത്തുകൾ സോ ചെയ്തു. സോ ചെയ്തെന്ന് വെച്ചാൽ വിതയ്ക്കുക, വിതച്ചു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സ്പ്രൗട്ട്, പക്ഷേ ഇത് മുളച്ചതേയില്ല. സെവൻത് വൺ, പിങ്കിള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. പിങ്കിള ദുഃഖത്തിലായിരുന്നു, സന്തോഷമില്ലായിരുന്നു, പക്ഷെ എന്നിട്ടും അവൻ എന്ത് ചെയ്തു? പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോയി. എന്തായിരിക്കാം പിങ്കിള അൺഹാപ്പി ആവാൻ കാരണം? ബിക്കോസ് ഡിഡ്ന്റ് സ്പ്രൗട്ട്, ആ സീഡ് മുളച്ചതേയില്ല. എട്ടാമത്തെ സെന്റൻസ് നോക്കിക്കോളൂ, ദ കിങ് സെഡ് ദാറ്റ് ഹി ഗവ് റോസ്റ്റഡ് സീഡ്സ് ടു എവറിബഡി. അവിടെ പാലസിൽ ചെന്നപ്പോഴേ അവൻ വിഷമിച്ചാണ് പാലസിലേക്ക് പോയത്, പക്ഷെ അവിടെ ചെന്നപ്പോഴേ കിങ് രാജാവ് എന്ത് പറഞ്ഞു? ഞാൻ എല്ലാവർക്കും റോസ്റ്റ് ചെയ്ത വറുത്ത വിത്തുകളാണ് കൊടുത്തത്. വറുത്ത വിത്തുകൾ എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരിക്കലും മുളയ്ക്കുകയില്ല അല്ലേ. അപ്പോൾ പിങ്കിള വിചാരിച്ചത് പിങ്കിളയുടെ സീഡ് മാത്രമേ മുളയ്ക്കാത്തതുള്ളൂ എന്നാണ്, പക്ഷെ എല്ലാവർക്കും രാജാവ് മുളയ്ക്കാത്ത വിത്തുകൾ തന്നെയാണ് കൊടുത്തത്. നയൻത് സെന്റൻസ്, ലാസ്റ്റിൽ എന്താണ് എഴുതേണ്ടത്? പിങ്കിള ബിക്കെയിം ദ പ്രിൻസ്. അങ്ങനെ പിങ്കിള രാജാവായി തീർന്നു. മറ്റു കുട്ടികളെല്ലാം കള്ളത്തരം കാണിച്ചില്ലേ, സീഡ് മുളച്ചില്ല, എന്നിട്ടും
ആ വേറെ പ്ലാന്റ് ഒക്കെ എടുത്തോണ്ട് വന്ന് പാലസിലേക്ക് വന്നു. പക്ഷെ മുളയ്ക്കാത്ത സീഡ് കൊടുത്താൽ പിന്നെ എങ്ങനെ പ്ലാന്റ് ഉണ്ടാവുക അല്ലേ? അപ്പം ആരായിരുന്നു ഹോണസ്റ്റ്? പിങ്കിള ആയിരുന്നു അല്ലേ. അതുകൊണ്ട് പിങ്കിള ആരായി? പിങ്കിള ആ പ്രിൻസ് ആയി. അപ്പൊ ഇത്രയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതിയെടുക്കുക. ഇനി ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. ആ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ 6 ആണ്. ഞാൻ പെട്ടെന്ന് പറയാം, വീഡിയോ ലെങ്തി ആവുന്നു. പേജ് നമ്പർ 25 ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കോളൂ. പിങ്കിള സോവിഡ് ദ സീഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. ഹൗ യു എവർ സോൺ സീഡ്സ്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് കൾട്ടിവേഷൻ? സം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആർ ഗിവൻ ബിലോ. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ ആക്ഷൻ ബൈ ഡ്രോയിങ് ലൈൻസ്. ഇത്രയുള്ള കാര്യം. ഇവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ കൾട്ടിവേഷൻ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മിഡിൽ പോർഷനിലായിട്ട് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചറും വേർഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, വേർഡ്സ് ഇതൊക്കെയാണ്: സോയിങ്, പ്ലാന്റിങ്, വാട്ടറിങ്, മാന്യൂറിങ്, റേപ്പിംഗ്, ഡിഗിങ്. മീനിങ്സ് പറഞ്ഞു തരാം. സോവിങ് എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിനാണ് സോയിങ് എന്ന് പറയുന്നത്. പ്ലാന്റിങ് ചെടി നടുക, അതാണ് പ്ലാന്റിങ്. വിതച്ച ആണെങ്കിലും എടുത്ത് മാറ്റി വൃത്തിയായിട്ട് നടുന്നതിനൊക്കെയാണ് പ്ലാന്റിങ് എന്ന് പറയുന്നത്. വാട്ടറിങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. മാന്യൂറിങ് എന്താണ്? വളമിടുക. റേപ്പിംഗ് അത് പാകമാവുമ്പോൾ, വിളവൊക്കെ പാകമാവുമ്പോൾ കൊയ്തെടുക്കുന്നതിനാണ്, വിളവെടുക്കുന്നതിനാണ് റേപ്പിംഗ് എന്ന് പറയുന്നത്. ഡിഗിങ് കുഴിക്കുക, കുഴിയെടുക്കുക, അതാണ് ഡിഗിങ്. ഇനി നമുക്കിത് കറക്റ്റ് ആയിട്ട് ലൈൻസ് ഉപയോഗിച്ച് ഡ്രോ ചെയ്ത് മാച്ച് ചെയ്യാം. ഞാനിവിടെ ലൈൻസ് ഉപയോഗിച്ച് മാച്ച് ചെയ്തിട്ടുണ്ട്. നോക്കുക ഓരോന്നും. സോവിങ് എങ്ങോട്ടാണ് മാച്ച് ചെയ്തിരിക്കുക നോക്കുക. വിത്ത് വിതച്ചിട്ടുണ്ട്, ആ പിക്ചറിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്നു. അതുപോലെ ഓരോന്നും വളവിട്ട് കൊടുക്കുന്നത് മാന്യൂറിങ് ആണ്. ദെൻ വാട്ടറിങ് കണ്ടില്ലേ, വെള്ളം ഒഴിക്കുന്ന പിക്ചറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിഗിങ് കുഴിയെടുക്കുന്നു. പക്ഷെ നമുക്കറിയാം ഇതൊന്നും ഓർഡറിലല്ല അല്ലേ. കൾട്ടിവേഷന്റെ കറക്റ്റ് പ്രോസസ്സ് ഇതൊന്നും അല്ല അല്ലേ. അപ്പൊ നെക്സ്റ്റ് തൊട്ട് താഴെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, നൗ അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി തൊട്ട് താഴെ തന്നിട്ടുണ്ട്. നമുക്ക് അത് കൂടി എഴുതാം. ഞാനിവിടെ പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡിഗിങ് ആദ്യം കുഴിയെടുക്കുന്നു, സോയിങ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, ദെൻ നമ്പർ 3 വാട്ടറിങ് വെള്ളമൊഴിക്കുന്നു, നമ്പർ 4 പ്ലാന്റിങ് ചെടി നടുന്നു, അതായത് കറക്റ്റ് ആയിട്ട് അത് മുളവച്ച് കഴിയുമ്പോൾ കറക്റ്റ് ചെടിയാക്കുന്നു, ദെൻ 5th മാന്യൂറിങ് വളമിട്ട് കൊടുക്കുന്നു. ചെടിയായാലും നമുക്ക് അതിന് വളമിട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ, ഗ്രോ ചെയ്യുള്ളൂ അല്ലേ. ദെൻ റീപ്പിംഗ് റീപ്പിംഗ് അത് വിളവ് പാകത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും, വിളവ് എടുക്കും അല്ലേ. അപ്പൊ ഇത്രയും പ്രോസസ്സ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് കിട്ടുന്ന ഓരോ വീഡിയോയും ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. സോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാത്തവർ അത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് കിട്ടുകയുള്ളൂ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്, സീ യു അഗൈൻ, ബൈ.